ശ്രീലങ്കയിൽ പ്രക്ഷോഭം ഇപ്പോഴും തുടരുകയാണ്. ഗോതബായ രജപക്സെ രാജിവെച്ച് ഒഴിയാതെ ഔദ്യോഗിക വസതി വിട്ടുപോകില്ലെന്ന് ഉറച്ച് പ്രക്ഷോഭകർ. അതേസമയം പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസെ പ്രസിഡന്റായി ദേശീയ സർക്കാർ രൂപീകരിക്കാൻ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുവരെ കാവൽ പ്രസിഡന്റായി സ്പീക്കർ മഹീന്ദ യാബ അഭയവർദ്ധന തുടരും. വിവരങ്ങളുമായി ആതിര ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ആതിര, വലിയ പ്രക്ഷോഭങ്ങൾ ഇപ്പോഴും ശ്രീലങ്കയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഗോതബായ രാജപക്സെ ബുധനാഴ്ച രാജിവയ്ക്കും എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ പോലും ഔദ്യോഗികമായി രാജിവയ്ക്കാതെ, രാജി പ്രഖ്യാപിക്കാതെ പ്രസിഡന്റിന്റെ വസതി അടക്കം ഒഴിഞ്ഞു പോകില്ല എന്ന് ഉറച്ചു പറയുകയാണ് പ്രക്ഷോഭകർ. പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസയെ പ്രസിഡന്റാക്കി സർക്കാർ രൂപീകരിക്കാനുള്ള, ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ നീക്കങ്ങൾ ശ്രീലങ്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വളരെ ശരിയാണ്. കാരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ശ്രീലങ്ക ഏതൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ട് ഏപ്രിൽ മാസം 1 തുടങ്ങിയതായിരുന്നു ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലൂടെ ജനങ്ങൾ പ്രക്ഷോഭിക്കാനായിട്ട് തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും വസതിക്ക് മുമ്പിൽ പ്രക്ഷോഭവുമായി അവരുടെ വസതി വളഞ്ഞ സാഹചര്യവും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ശ്രീലങ്ക ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഗോതബായ രാജപക്സെ എവിടെയാണെന്നുള്ള ഒരു വ്യക്തത പോലും നമ്മുടെ പ്രതിഷേധക്കാർക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സൈനിക താവളത്തിൽ ഒളിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രധാനമന്ത്രിയായി ഇപ്പോൾ അധികാരമേറ്റിരിക്കുന്ന റിൻ വിക്രമസിംഗെ പറയുകയുണ്ടായി, അദ്ദേഹം ഗോതബായയുടെ രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോതബായ സ്ഥാനത്ത് നിന്നും ഒഴിയാതെ പ്രതിഷേധക്കാർ പിന്മാറില്ല എന്നൊരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗോതബായ 13 അതായത് മറ്റന്നാൾ രാജിവെക്കും എന്നൊരു കാര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. എന്തായാലും ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നൊരു വസ്തുതയാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള റിൻ വിക്രമസിംഗിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മഹീന്ദ യാബ അഭയവർദ്ധന ഇടക്കാല പ്രസിഡന്റായി അധികാരമേൽക്കും എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് സജിത് പ്രഹാസ പ്രസിഡന്റായി അധികാരമേൽക്കുമെന്നൊരു വസ്തുതയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് സജിത് പ്രഹാസ പ്രസിഡന്റായി അധികാരമേൽക്കുമെന്നും അതേസമയം മഹീന്ദ യാബ അഭയവർദ്ധന ഇടക്കാല പ്രസിഡന്റായി തുടരുമെന്നുള്ളൊരു വസ്തുതയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇടക്കാല പ്രസിഡന്റ് തുടരുമ്പോൾ ഏകദേശം 30 അദ്ദേഹം അധികാരത്തിൽ തുടരുക. എന്തായാലും ഇപ്പോഴും ഗോതബായ രാജപക്സെ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വസ്തുത പ്രക്ഷോഭക്കാർക്കാണെങ്കിലും വിദേശകാര്യ നിരീക്ഷകൻ ശ്രീ വിദഗ്ധൻ ശ്രീ പി ജെ വിൻസെന്റ് കൂടി നമ്മുടെ ടെലിഫോൺ അടിച്ചിരുന്നുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഈ സജിത് പ്രേമദാസയെ പ്രസിഡന്റാക്കി ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കാം എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ ശ്രീലങ്ക പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഗോതബായ രാജപക്സെ ഇതുവരെ രാജി പ്രഖ്യാപിക്കാത്തൊരു സാഹചര്യമുണ്ട്. ബുധനാഴ്ച രാജിവെക്കും എന്ന നിലപാടിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്നതിലൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല ഈ രാജി പ്രഖ്യാപിക്കാതെ, ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ പ്രസിഡന്റിന്റെ വസതി അടക്കം ഒഴിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രക്ഷോഭകർ. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ദേശീയ സർക്കാർ വന്നാൽ ഒരു ഇടക്കാല പ്രതിസന്ധി ഒഴിവാകൽ, അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം ശ്രീലങ്കയ്ക്ക് ഉണ്ടാകും എന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അത് മാത്രമാണ് പരിഹാരം. ഒരു രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാകാതെ ആഗോള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് കൂടുതൽ തുക കടമെടുക്കുവാനും ഈ നിലവിലുള്ള കടം തിരിച്ചടച്ച് സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാനും സാധിക്കില്ല. കാരണം ഇപ്പൊ IMF വേൾഡ് ബാങ്കുമായിട്ട് അവർക്ക് ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ജപ്പാൻ ADB നിന്ന് 13 അവരുടെ കടത്തിന്റെ 13% ADB നിന്നാണ് അവരുമായിട്ട് ചർച്ച അനിവാര്യമാണ്. അതോടൊപ്പം അവരുടെ കടത്തിന്റെ 47% അന്താരാഷ്ട്ര മൂലധന മേഖലയിലുള്ള അവിടുന്ന് ഉള്ള കടമെടുപ്പാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരു നെഗോഷിയേഷൻ സാധ്യമാകണമെങ്കിൽ സ്ഥിരതയുള്ള ഒരു ഗവൺമെന്റ് അവിടെ വേണം. അതില് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ജനകീയ ഉയർപ്പുണ്ടായത് മുതൽ ജനങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്ന കാര്യം രജപക്സെ കുടുംബത്തിന്റെ ഭരണം അവസാനിപ്പിക്കുന്നുള്ള, പക്ഷേ ഒരു ഘട്ടത്തിലും അവരതിന് പരിശ്രമിച്ചില്ല. റെനൽ വിക്രമസിംഗെ എന്ന് പറഞ്ഞ പാർലമെന്റിൽ ഒരു അംഗം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവിനെ, അയാൾ മുൻ പ്രധാനമന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ്, അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കി മഹീന്ദയെ രാജിവെപ്പിച്ച് തൽക്കാലത്തേക്ക് പ്രസിഡൻസിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. അതും പരാജയപ്പെട്ടു. അപ്പോൾ ശ്രീലങ്കൻ ബാർ അസോസിയേഷൻ പറഞ്ഞിട്ടൊരു കാര്യം, രാജ്യം വിട്ടു പോയിട്ടുള്ള ഒരു പ്രസിഡന്റിന് വേണ്ടി എന്തിനു കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നിയമപരമായി പോലും ശരിയല്ല എന്നുള്ളത്. പ്രസിഡന്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പ്രസിഡന്റിന്റെ കൊട്ടാരം ജനങ്ങൾ കയ്യടക്കി കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയും അടുത്ത ബുധനാഴ്ച രാജിവെച്ചുള്ളൂ എന്നാണ് അദ്ദേഹം പാർലമെന്റ് സ്പീക്കർ അഭയവർദ്ധനയെ അറിയിച്ചിട്ടുള്ളത്. ഇതുവരെ രാജിവെച്ചിട്ടില്ല. അപ്പൊ ജനങ്ങളുടെ നിലപാട് 100% ശരിയാണ്. പക്ഷെ ഇതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ ശനിയാഴ്ച
റവന്യൂ വിക്രമസിംഹയുടെ ഒരു സ്വകാര്യ വസതിക്ക് തീ വെച്ചതൊഴിച്ചാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല. രണ്ട് ലക്ഷത്തോളം മനുഷ്യർ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അവര് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ കയറി ഇറങ്ങുന്നു, അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, അവിടെ കുളത്തിൽ നീന്തി കളിക്കുന്നു. അങ്ങനെ സംഗതികളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രീറ്റ് വയലൻസ്, വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പോസിറ്റീവ്. തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ പ്രിജ വിൻസെന്റ്, നോക്കൂ, ഈ ഇപ്പോൾ ഈ സജിത് പ്രേമദാസയെ പ്രസിഡന്റായി ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ രീതിയിൽ ഒരു ദേശീയ സർക്കാർ അവിടെ രൂപവൽക്കരിക്കപ്പെട്ടാൽ ഒരു രാഷ്ട്രീയ സ്ഥിരതയിലേക്ക് അവർക്ക് പോകാൻ കഴിയുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ സജിത് പ്രേമദാസയുമായി ബന്ധപ്പെട്ട ഒരു നീക്കം നമ്മൾ കാണേണ്ടത്? സജിത് പ്രേമദാസ് അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് UDP യുടെ. 2020 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 125 പാർലമെന്റ് ആണുള്ളത്. അതിൽ 145 സീറ്റും ഈ ഇവരുടെ പാർട്ടിക്ക്, തെലുങ്ക പൊതുജന പെരുമുന പെരുമുന എന്ന് പറഞ്ഞ പാർട്ടിക്കാണ്, അതായത് ഈ രജപക്സെയുടെ പാർട്ടി. അപ്പം അവിടുത്തെ സജിത് പ്രേമദാസ് റെനിൽ വിക്രമസിംഹേനെ അവിടെ പ്രധാനമന്ത്രിയെ അവരോധിക്കുമ്പോൾ തന്നെ അവരെടുത്തിട്ടുള്ള നിലപാട് പ്രസിഡന്റ് മാറാതെ ഇത്തരത്തിലുള്ള ഒരു ഭരണമാറ്റം കൊണ്ടൊരു കാര്യം ജനങ്ങൾ അതാക്കിയിട്ടില്ല. കാരണം രജപക്സ് ഗോട്ടബായ പ്രസിഡന്റ് ആയിരിക്കുന്നു, മഹീന്ദ്ര രജപക്സെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൊണ്ട് ഒരു ഭരണമാറ്റം ജനങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ രജപക്സെ കുടുംബത്തിന്റെ അങ്ങേയറ്റത്തെ സ്വജന പക്ഷപാതവും അഴിമതിയും ഭരണ രംഗത്തുണ്ടായിട്ടുള്ള ചെറുകാര്യ സ്ത്രീ മൂലം പൊറുതിമുട്ടിയ ജനങ്ങളാണ് ഇറങ്ങിയിട്ടുള്ളത്. ആ ജനങ്ങൾ പറയുന്നത് ഈ കുടുംബത്തിലെ ഒരു മനുഷ്യരെ പോലും ഭരണ പുതിയ ഭരണകൂടത്തിന്റെ ഭാഗമാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ ജനങ്ങൾ പ്രതിപക്ഷത്തെയാണ് കൂടുതൽ വിശ്വാസത്തിലെടുക്കുന്നത്. സജിത് പ്രേമദാസെ അവിടെ വലിയ സ്വാധീനമുള്ള നേതാവാണ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഇന്നത്തെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് എല്ലാ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മന്ത്രിസഭയും ഉണ്ടായാൽ തൽക്കാലത്തേക്ക് ഒരു ഭരണ സ്ഥിരത നേടാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു ഭരണ സ്ഥിരത, രാഷ്ട്രീയ സ്ഥിരത കൈവരിച്ചതിന് ശേഷം മാത്രമേ മറ്റ് രാജ്യങ്ങളെ, ലോകത്തിലെ വികസിത രാജ്യങ്ങളുമായിട്ട് മൈക്രോസോഫ്റ്റ് ഇതേപോലെയുള്ള സഹോദര സൗഹൃദ രാഷ്ട്രങ്ങളുമായിട്ടുമൊക്കെ ഈ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും സാധിക്കും. ഇപ്പോൾ അവിടെ നാർത്തല്ല കളി വട്ടക്കളി എന്ന അവസ്ഥയാണ് സ്ഥിരീകരിച്ചത്. ഏതായാലും ഈ ലോക്സഭാ സ്പീക്കർ അഭയവർദ്ധനെ ഇടക്കാല പ്രസിഡന്റ് ആവുകയും അദ്ദേഹത്തിന്റെ ആ ഇടക്കാല പ്രസിഡൻസിയുടെ കാലത്ത് പ്രേമദാസനെ സജിത് പ്രേമദാസ് പ്രസിഡന്റായിട്ടും പ്രധാനമന്ത്രി ഒരുപക്ഷെ പാർലമെന്റിൽ അംഗത്വമുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റാണ് ഉണ്ടാക്കാൻ വേണ്ടി അവർ പദ്ധതി ചെയ്തത്. അങ്ങനെ വരുമ്പോൾ പാർലമെന്റിലെ മറ്റ് പാർട്ടികളുണ്ട്, ജനതാദളും തിരുവനന്തപുരമുള്ള പാർട്ടികളൊക്കെ പാർലമെന്റിൽ അംഗത്വമുണ്ട്. അവരിൽ നിന്നൊക്കെയുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു മന്ത്രിസഭയം ഉണ്ടാക്കിയിട്ടാൽ തൽക്കാലത്തേക്ക് ജനങ്ങൾ കൊളംബോ വിട്ടു പോവുകയും ഒരു രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കാനും സാധിക്കും. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ പോലും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അതാണ് പ്രധാനം. അവർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, വൈദ്യുതി ഇല്ല, പെട്രോൾ ഇല്ല, എണ്ണയില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് മരുന്നില്ല എന്നുള്ളതാണ്. സ്വയാതിലോടിനെ പോലുള്ള ആളുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മലയാളിയാണ് 10-20 വർഷമായിട്ട് അവിടെ കച്ചവടം നടത്തുന്നത്. അതുപോലെ തന്നെ പാരസെറ്റാമോൾ കിട്ടാൻ തന്നെ. അപ്പം ഈ രാഷ്ട്രീയ സ്ഥിരത ഉണ്ടാക്കുകയും അടിയന്തരമായി ജനങ്ങളുടെ അത്യാവശ്യ ജീവിത സൗകര്യങ്ങൾ അവർക്ക് ഉറപ്പുവരുത്തുകയും ചെയ്താൽ ഈ തെരുവ് സംഘർഷങ്ങൾ അവസാനിക്കും. അതിന് ഈ പറയുന്നതുപോലെ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് അവർക്ക് പോകണമെങ്കിൽ ഒരു താങ്കൾ പറഞ്ഞതുപോലെ ഒരു സ്ഥിരതയുള്ള സർക്കാർ അവിടെ വേണം. എന്തിനു വേണ്ടിയാണ് ഈ ഇയാൾ രാജിവെക്കുന്നവരെ, ഗോതബായ രാജപക്സെ എവിടെയാണെന്ന് പോലും അറിയത്തില്ലാത്തൊരു പ്രസിഡന്റ് രാജിവെക്കുന്നത് വരെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു അനൌചിത്യമില്ലേ? എന്തിനു വേണ്ടി ഇനിയും അയാളുടെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നില്ലേ? സ്വാഭാവികമായും ഈ പ്രതിപക്ഷ കക്ഷികൾ കടക്കം മുൻപിൽ, സ്പീക്കർക്കടക്കം മുന്നിൽ. അത് ശരിയാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശ്രീലങ്കയിലെ ബാർ കൗൺസിൽ അസോസിയേഷൻ അവിടുത്തെ വക്കീലന്മാരെ ഈ വിഷയം കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഉയർത്തി. അവർ പറയുന്നത് രാജ്യം ഉപേക്ഷിച്ചു പോയി രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ കൊട്ടാരം തന്നെ ജനങ്ങൾ കയ്യേറിയിരിക്കുന്നു, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഭരണഘടനാപരമായി എക്സിക്യൂട്ടീവ് പവേഴ്സും ഇപ്പോൾ അവിടെ വിനിയോഗിക്കാൻ സാധിക്കില്ല. മാത്രമല്ല പട്ടാളവും പോലീസും അടക്കം ഈ ജനകീയ പ്രക്ഷോഭകാരികളോടൊപ്പം ചേർന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റിനെ ഇനിയിപ്പോ അയാളെ രാജിവെക്കണോ വേണ്ടിയോ എന്ന് നോക്കേണ്ട കാര്യം പോലും യഥാർത്ഥത്തിലില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരു സംഘർഷം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ജനവിരുദ്ധ സമീപനം എടുക്കുന്ന അവിടുത്തെ പ്രസിഡന്റ് തയ്യാറെടുക്കുന്നതെന്നുള്ളതാണ്. ഒരുപക്ഷെ ഏപ്രിൽ ആരംഭിച്ച സംഘർഷത്തിൽ ഈ മഹീന്ദ്ര എക്സ്പ്രസ് രാജിവെച്ച ഘട്ടത്തിൽ തന്നെ പ്രസിഡന്റ് അടക്കം രാജിവെച്ചവർ ദേശീയ ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ
ഇന്ന് കാണുന്ന വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നില്ല. മാത്രവുമല്ല, ഒരു പക്ഷേ അല്പം കൂടി പ്രയാസമില്ലാതെ തന്നെ അവരുടെ ധനപ്രതിസന്ധി, ഇപ്പൊ $3 ബില്യൺ ഉണ്ടെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കാൻ സാധിക്കും. $7 ബില്യൻ കടം ആണ് അവർക്ക് അടിയന്തരമായി തീർക്കാനുള്ളത്. ഇതൊന്നും വലിയൊരു തുകയല്ല. അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടും സൗഹൃദ രാജ്യങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടാൽ ഇത് പരിഹരിക്കണം. $3 ബില്യൺ ഇന്ത്യ തന്നെ അവർക്ക് സഹായധനമായിട്ട് കഴിഞ്ഞ ജനുവരി 2022 അനുവദിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ഇതൊക്കെ ശരി. വളരെയധികം നന്ദി ശ്രീ പി ജെ വിൻസിന്റെ പ്രതികരിച്ചതിന്.